അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാഹിൻ. ഞാൻ പി എ കോളേജ് ഓഫ് എൻജിനീയറിംഗ് മാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യം അള്ളാഹു ഖുറാനിൽ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘടനകളുടെ നേതാക്കൾ തമ്മിൽ തെറി വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെയുള്ള നേതാക്കൾ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചാൽ അത് ഇസ്ലാമിൻ്റെ നാശത്തിന് കാരണമാകില്ല. സംഘടനകൾ തമ്മിൽ ഭിന്നിക്കുകയും തെറി വിളിക്കുകയെല്ലാം ചെയ്ത നേതാക്കൾ തെറി വിളിക്കുകയെല്ലാം ചെയ്താൽ ഇസ്ലാമിൻ്റെ നാശത്തിന് കാരണമാവില്ലെന്ന്. എൻ്റെ സുഹൃത്ത്, ഇസ്ലാമിനെ മനസ്സിലാക്കിയെടുത്തും ഒരു പരിമിതിയുണ്ട്, ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുത്തും ചില പരിമിതികളുണ്ട് എന്നാണ് എൻ്റെ ഉത്തരം. ഇസ്ലാം ഒരാദർശമാണ്. ഒരാദർശം എന്നുള്ള നിലക്ക് നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിലനിൽക്കേണ്ടതാണ് ഇസ്ലാം. അത് എൻ്റെ സുഹൃത്ത് അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ പുലർത്തുന്നുണ്ടെങ്കിൽ ആ ഇസ്ലാം ആ സുഹൃത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും, ഒരിക്കലും നാശമില്ലാതെ. എൻ്റെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ എന്നിൽ അത് നിലനിൽക്കും, ഒരിക്കലും നാശമില്ലാതെ. ഇതേപോലെ തന്നെയാണ് ഓരോരുത്തരിലും. ഇവിടെ സംഘടനകൾ കേരളത്തിലുണ്ട്, അവർ തമ്മിൽ ഭിന്നിപ്പുണ്ട്. ആ ഭിന്നിപ്പുള്ള വിഷയങ്ങളിൽ പരസ്പരമുള്ള ചർച്ചകളുണ്ട്, സ്വാഭാവികമായുള്ള പ്രബോധന സംരംഭങ്ങളുണ്ട്. ഈ സംരംഭങ്ങൾ പരസ്പരം തെറിവിളികിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അഭിലഷണീയമല്ല, അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ആദർശപരമായി പരസ്പരം ഒത്തുനോക്കലും ആദർശപരമായ പ്രബോധനവും നടക്കാത്തിടത്തോളം കാലം ആളുകൾക്ക് എന്താണ് ശരിയെന്ന് മനസ്സിലാക്കുവാനുള്ള നിർവാഹം ഉണ്ടാവുകയില്ല. സംഘടനകൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തോടൊപ്പം നിൽക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ സുഹൃത്ത് നിരീക്ഷിച്ചതുപോലെ തന്നെ ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും പിളർപ്പുണ്ടാകുമെന്നുമെല്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ മുമ്പുള്ള സമുദായങ്ങൾ 72 കക്ഷികളായി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കാൾ അധികമാകുമെന്നാണ്. മുസ്ലിങ്ങൾ അങ്ങനെയാകും എന്നുള്ളത് റസൂലുള്ളയുടെ പ്രവചനമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇസ്ലാം നശിക്കുമെന്നോ ഇസ്ലാം തകരുമെന്നോ അല്ല റസൂൽ പറഞ്ഞത്, മറിച്ച് അങ്ങനെയാകുമ്പോഴും ഒരു കക്ഷി സത്യത്തിൻ്റെ കക്ഷിയായിട്ടുണ്ടാകും, അവർ സ്വർഗത്തിലായിരിക്കും, അവർ രക്ഷയിലായിരിക്കുമെന്നാണ്. ആ കക്ഷിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവചിച്ചു ഏതാണത്? പറഞ്ഞത്, ഞാനും എൻ്റെ സ്വഹാബിമാരും ഈ ദിവസം ഏതൊരു ആശയത്തിലാണോ നിലകൊണ്ടത് ആ ആശയത്തിൽ നിലകൊള്ളുന്നവർ എന്ന്. അപ്പോ എത്ര ഭിന്നിപ്പുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒരു കക്ഷിയുണ്ടാകുമെന്നും ആ ഒരു കക്ഷയെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പാതയിൽ സ്വഹാബിമാർ റസൂൽ പഠിപ്പിച്ചതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്ന വിഭാഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് നിലകൊള്ളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സ്വാഭാവികമായും കേരളത്തിലും ഒരുപാട് കക്ഷികളുണ്ട്. ആ കക്ഷികൾക്കിടയിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാം തകരുകയില്ല, തീർച്ചയായും റസൂലുള്ള പ്രവചിച്ചത് സത്യമാണ്, ഒരു വിഭാഗം ഇസ്ലാമിനെ സംരക്ഷിച്ചു കൊണ്ടുണ്ടാകും, അതാരാണ് എന്ന് പരിശോധിക്കാനുള്ള ക്ലൂ റസൂലുള്ള തന്നെ തന്നു. എന്താണ്? ഞാനും സ്വഹാബിമാരും ഏതൊരു മാർഗത്തിൽ നിന്നോ അവിടെ നിൽക്കുന്നവർ. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പ്, അഭിപ്രായ വ്യത്യാസം നിങ്ങൾ പരിശോധിക്കുക. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ റസൂലുള്ളയും സഹാബത്തും നിലനിൽക്കുന്നിടത്ത് ആരാണ് നിലനിൽക്കുന്നത് എന്ന് നോക്കുക. അവിടെ പോകുമ്പോൾ ആ കക്ഷിയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ആ രക്ഷപ്പെട്ട കക്ഷിയിൽ നിങ്ങൾ എത്തിച്ചേരും. അതല്ലാതെ പരസ്പരം തെറിവിളിക്കുന്നു എന്ന് പുറത്തു നിന്നുകൊണ്ട് പറയുന്നതിന് പകരം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുക. തെറിവിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആര് ചെയ്താലും അത് തെറ്റാണ്. തെറിവിളിക്കുന്നത് ആദർശ പ്രബോധനത്തിൻ്റെ ഭാഗമല്ല. എന്നാൽ ആദർശപരമായി അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളെ നിഷ്കൃഷ്ടമായി വിശകലനം ചെയ്യപ്പെടുകയും എന്താണ് ശരിയെന്ന് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ശരി ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ടാവുകയും നമ്മ സത്യാന്വേഷികൾക്ക് അതിൽ ശരി തിരഞ്ഞെടുക്കുവാൻ കഴിയുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
അതാണ് ഈ രംഗത്ത് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇസ്ലാം ഇതുകൊണ്ടൊന്നും നശിക്കൂല. മുസ്ലിങ്ങൾ എത്ര വിഭാഗമായി മാറിയാലും അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹു സംരക്ഷിച്ചോളും. നമ്മൾ ആ ദീനിൽ എത്തിച്ചേർന്നാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.